സംസ്ഥാനത്ത് യു ഡി എഫിനെ നയിക്കുന്നത് കോൺഗ്രസ് ആണ്. യു ഡി എഫിലെ ഏറ്റവും ശക്തമായ പാർട്ടിയും കോൺഗ്രസ് തന്നെ. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ തിരിച്ചടി നേരിട്ടു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതേസമയം ഒരു വർഷം മുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനം മുഴുവൻ കോൺഗ്രസ് തരംഗം ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യം ഘടകകക്ഷികളിൽ നിന്ന് പോലും ഉയരാൻ തുടങ്ങിയത്. തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി മാത്രമല്ല അതിനു കാരണം. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കനുസരിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതാണ് ഘടകകക്ഷികളും താല്പര്യപ്പെടുന്നത് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം മിക്കപ്പോഴും രണ്ട് ഗ്രൂപ്പുകളിലായാണ് നിക്ഷിപ്തമായിരുന്നത്. എ കെ ആന്റണിക്ക് ശേഷം എ ഗ്രൂപ്പിന്റെ നേതൃത്വം ഉമ്മൻചാണ്ടിയും കെ കരുണാകരന് ശേഷം ഐ ഗ്രൂപ്പിന്റെ നേതൃത്വം രമേശ് ചെന്നിത്തലയും ഏറ്റെടുത്തു. ഈ സമവാക്യങ്ങളിൽ പിഴവുകൾ വന്നപ്പോഴെല്ലാം വലിയ പ്രതിസന്ധികളും ഉടലെടുത്തു. കോൺഗ്രസിനുള്ളിൽ നിന്ന് നേതൃമാറ്റത്തിന് വേണ്ടിയുള്ള മുറവിളികൾ ഉയരുന്നത് സ്വാഭാവികമായ കാര്യമാണ്. പ്രത്യേകിച്ചും രണ്ട് ഗ്രൂപ്പുകൾക്കും അതീതമായ ഒരാൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കോൺഗ്രസിലെ നേതൃമാറ്റത്തിനായി ഘടകകക്ഷികൾ പോലും സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്.